അമൃതിനു വേണ്ടി ദേവാസുരന്മാർ വിഷസർപ്പമായ വാസുകിയെ കയറും ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മന്ദരപർവ്വതത്തെ കടകോലുമാക്കി പാൽക്കടൽ കടഞ്ഞു. അമൃതുണ്ടായി. പിന്നെ ഘോരമായ കാളകൂട വിഷം ഉയർന്നു വന്നു. തീയും പുകയും പോലെ പൊങ്ങിയ അതിൻ്റെ ദുർഗന്ധത്തിൽ ത്രിലോകങ്ങളും മയങ്ങിപ്പോയി. ലോകങ്ങളെ രക്ഷിക്കാനായി മൃത്യുദേവനായ ശിവൻ ആ വിഷം കുടിച്ചു. അമൃതിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള സ്പർദ്ധ ദേവന്മാരിൽ വർദ്ധിച്ചു. അതോടെ യുദ്ധവും തുടങ്ങി. ഒരു രോഗി ചികിത്സയ്ക്ക് വരുന്നു എന്ന് നേരത്തെ വിവരം കിട്ടുന്നതായി അറിയാൻ പറ്റും. അതിപ്പോ ഒരാഴ്ച മുമ്പ് വരെയുള്ളത് അറിയാൻ പറ്റും. അതിന് വെളിച്ചാങ്കാലത്താണ് പരിശോധന. 5 മണി നേരത്താണ്. ആ സമയത്ത് ശ്വാസത്തിന്റെ എരി നോക്കിയിട്ടാണ്. 1-2 തവണ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിലും അധികം അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ തൊട്ട് മുമ്പ് എൻ്റെ മനസ്സങ്ങട് അസ്വസ്ഥവും എന്താന്ന് വെച്ചാൽ ഒരു കാരണം ഉണ്ടായില്ല. രസമായി വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കും. പെട്ടെന്ന് ഒരു ആൾക്കാറ് പോലെ എന്തോ ഒരു സുഖമില്ല. എന്താ ഞാൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായി. അപ്പോഴേക്ക് കാണാൻ കൊണ്ടുവരുന്നതാണ്. ദൂതൻ തേടി വരുന്നേരം താനിരിക്കും പ്രകാരവും ദൂതൻ്റെ വരവും കോപ്പും വരവും വ്യവഹാര ഭേദവും അന്നേരത്ത് നിമിത്തങ്ങൾ സ്ഥാനഭേദങ്ങൾ എന്നിവ സൂക്ഷിച്ചാൽ അറിയാം ദൂതൻ ചൊന്നത് ശുഭാശുഭം. യാത്രയാം കലഹേ ഹോമേ ഭ്രവനേ പ്രേതകർമ്മിണി നഗ്നാരി വശം പ്രാപ്തം മൂത്രദർശ പശുപ്രസു ഉറക്കും കുളിയും ദുഃഖം എണ്ണ തേക്കുന്നു ഇങ്ങനെ. ശുഭമല്ലാത്ത നേരത്ത് ദൂതൻ വരികിൽ മധ്യമം കാട്ടിലോ കെട്ട വീട്ടിലോ നിൽക്കുന്നേരം വരും ദൂതൻ രോഗിക്കന്തകനായി വരും. പിന്നെ ഞാൻ രോഗിതന്ത്രൻ്റെ ബന്ധുക്കൾ സമജാതികൾ ആശ്രമി വിപ്രവാഷാണന്മാരും ദൂതരിൽ ഉത്തമം. അകാരത്തിന് വല്ലൊന്ന് ഉകാരത്തിന് രണ്ടതാണ്. ഉകാരാകൽ മൂന്നുണ്ടു. ഏകാര പല്ല് നാലതാണ്. പുല്ലാഞ്ഞു മൂർക്കൻ തല തൊട്ടതാകിൽ പുറ്റിന്ന് മൂർക്കുന്നതാ മൂക്കു തൊട്ടാൽ കണ്ടേജ തൊട്ടാൽ കരുവേലയല്ലോ മാറത്ത് മണ്ഡലി പറമ്പിനകത്ത് നിന്ന് തുണ്ടേജ തൊട്ടാൽ പുളകൻ നരക്കി ലുഴരാലു പിന്നെ തുടയങ്ങ് തൊട്ടാൽ രാൽ തുടയങ്ങ് അകത്ത് വന്നവനത മുട്ടി തൊട്ടാൽ ചുരുട്ട പിന്നെ കുഴി മണ്ഡലീക കളങ്കഴൽ കങ്ങടി തൊട്ടതാകിൽ ചൊല്ലാമടോ മുള്ളലി വൃക്ഷികങ്ങൾ ഈ വണ്ണമോർത്തങ്ങ് ചികിത്സ ചെയ്യുക മന്ത്രവിഷദേശിക സൂക്തമാക്തവും. പിന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് പാമ്പിനെ പേടിയാണ്. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ പാമ്പിന്റെ അടുത്ത് പോയി ചെല്ലുമ്പോൾ ഞാൻ വേറെ ഒരാളാ വേണം. എനിക്ക് അപ്പോഴെന്താണ് ചെയ്യണമെന്നുള്ളത് എനിക്കിപ്പോ ഓർമ്മയില്ല.
ഇപ്പം മോർഗൻ ഞാൻ നോക്കുന്നത്, ഇപ്പം എന്നെ നോക്കുന്ന സമയത്ത് ഫുൾ വേണം, ഫുൾ എല്ലായിട്ടുള്ള ഫുൾ താങ്ക്സ് ആയിട്ടുള്ള അർജുൻ പാമ്പുകളുടെ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല, ഇതുവരെ ഇതുവരെ കണ്ടിട്ടില്ല. ഏൻ ടങ്ങിനാത്തിനും റസ്കാനെ ഔ ടങ്ങിനാത്തും ഇംഗ സ്വപ്നൻ ഹക്കര ഔ ടങ്ങിനാത്ത മൂർത്തി ഇക്സൻ വംശ അതിന് ഏത് ആകെ ടങ്ങിനാത്ത് ശക്തി ദിമിംഗൻ ഹുച്ച തോ മജ്ഗാവ് സീമാൻ ഈ അന്തർഗത ലിട്ടിയ സീമാ കുഠി സീമാൻ और कठगांव सीमा ने तीन सीमानी नो एंगन हो सकेरा लेकिन एन बल्ले लिखन कि इर कुलखर हकनर इर ही नमाय शरीर भी से आरी बाह रचा आठ दस फुट ही आलर रचर आर गुसन एन किरकन जैसे एरल नन के असन मूर्ति कम आलनर और आदिन नमाय कुलखर दिम ঈশান অন্দ্র আনার কুড়ু খেকান নাকান এরালে চোদ আ মূর্তিন বাচার এরালে চোদ আ কালতক এনহায় খোখা খোখা বারা বাবু খানে আরি খোখা খোখায়ন বার্সকান তো বার্সকান ঈশান তিকাস ই চবু সিঢ়ি গুস্তে কিম পি কেং হ্যানু লেটার আহ রাই বগে বগে সুপলি ডুব और गन आदमी कुड़खर ही जी अन्य मूर्ति रि आसान रिस्कन खन जांग भैर खोसुगा भैर अन्य पीक मन जाए तो आसानी मूर्ति मड़ावा चर दी दुयो तीनो जन आसानी मूर्ति मड़ावा चर तस एंगन एदार कि ई जो दियो अखी पखीर अनर और कुड़खर ही खोपा के जब लोहार लोग जंगल चढ़े तो महादेव की कृपा से जंगल में सिर्फ चंदन का पेड़ उनको दिखने लगा। लोहार लोगों को लगने लगा कि चंदन पेड़ को कैसे काटे, लेकिन महादेव उनके मन को निर्देशित करके उन्हीं चंदनों में से लकड़ी कटवाया और उस चंदन की लकड़ी से कोयला तैयार किया और सात मन का खंडा और सात मन का बर्छा लोहारों ने महादेव जी को दिया। उस ठंडा और बर्छा को लेकर के महादेव उस अत्याचारी राक्षस का वध किया। उसको महादेव का प्रतीक, शक्ति का प्रतीक मान के लोग पूजा करने लगे। तेकस अस्ते खोच्चर केरार गुचा ई निमाय खड़ा और बर्छिन जे लोहरस तोड़चस भांगचस लौचस तेस कुटस मारतुल तो घाना तो आसी इड़पाने उमसुम तैसे इंगन होच्चर केरार मजगाँव सीमान ना तो आपखे महुआ डी सीमान तैस बैंजलो नो आदु किरी फेर ही बैंजलो मैया कनपच्चो तो अत केहरार आली तोए उड़ल मुहा टंगी नाथ कर बरछी और खड़ा के तो तोड़ले भांगले और हमरे मन के मरुआ थे हमार खानदान रे नी रही तो हो नहीं रहबे
इंगन जो दुर्गा वर्ष का सर आरिन बाचकन के इसी इंद्र नाम है के इसी नाम है फूलचंद लोहरा के। इसलिए उस श्राप दे दिए कि हाँ इस सीमाना में मझगांव सीमाना में या टंगीनाथ के सरहद में लोहरा जाति का लोग नहीं जिएगा और जो भी रहता है 3-4 दिन के बाद में वो पागल हो जाता है चाहे मर जाता है। अभी भी मारता है टंगीनाथ कैसे कैसे आपका भैया को देख लीजिए। किसको? रामलाल भगत को। अभी मर रहा है कैसे? कैसे? बीमारी से। वहाँ वहाँ जो वहाँ परिवार लेके रखने वाला चीज नहीं है, स्थान नहीं है, वहाँ परिवार के साथ वो लोग रह रहे थे। माँ सरस्वती आइए, माँ विचार करना है, विचार करना है, जल्दी आइए, जल्दी आइए। आप रूपी जो है सीमाना में या गांव में हवा रोग है, जिसका गांव खराब हो जाता है तो हवा वैसे ही चलता है। दया मुर्गी बकरा चरा के दूसरों का नाशन करता है और डायन मंत्र से केवल उनका बहिया चुड़ील जो है शक्ति उस सब शक्ति को समेट लेती है और डायन लोग ऐसे ही आपको सीधे नहीं मारता है, आपको पायल का तलवा का ये जो है धूल को ले लेता है, दतवन का कुची, दतवन नहीं करते हैं उसका कुची और केस और नया कपड़ा कोई भी चीज़ ये में से कोई भी चीज़ मिला उसी से मार देता है। गांव गड़बड़ हो गया तो भूत को पकड़ना पड़ेगा। പത്ത് നാല് 2003 എൻ്റെ കേസിൻ്റെ വിധി പറഞ്ഞു. കോഴിക്കോട് സെഷൻസ് കോടതി 12/4/4 കണ്ണൂർ ജയിലിലേക്ക് വന്നു. ഞാൻ 30 സെക്കൻഡ് എനിക്ക് ഇനിയിപ്പോൾ 11 മൂന്ന് മാന്യ മൂന്ന് 5 മണിക്കാണ് 11 മൂന്ന്.
അറിയാമോ അപ്പം എന്നാ ഓർമ്മയുണ്ടോ? അതായത് അമ്മേൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന ഏറ്റവും മൂത്ത ചങ്ങാതിയാണ് ഞാൻ. എൻ്റെ പേര് കരുണൻ എന്നാ. അറിയാമോ അമ്മയുടെ പേര് തന്നെയാണ്. ഇങ്ങോട്ട് വാ. ആ മണ്ണിലേക്ക് ഞാൻ കയറിയില്ല. ഞാൻ പോവാണ്. ആ വിട്. ഞാൻ പോവാ. ഇതായിട്ട് ഞാൻ മുറുക്കാൻ മതിയോ? ഞാൻ മുറുക്കാൻ മതി. ഞാൻ അങ്ങാടി മാറി മണ്ണ വേണ്ട. അടുത്ത് ഇവിടെ കള. അടുത്ത് ഇവിടെ കള. അവിടെ ആരൊന്നോട്ടെ. ഞാൻ പറഞ്ഞില്ലേ മകളുണ്ടായിരുന്നല്ലേ, അവൾ ആത്മഹത്യ ചെയ്തു. അവളില്ല പേരോട് ചോദിച്ചറിയാതെ ഈ പെരുണ്ണോ ഇല്ല ഈ മൂഴി പാലത്തിൻ്റെ മോള് നിരത്തി ചാടിയാതെ അവളോട്. ഈ ഭർത്താവിൻ്റെ പീഡനം സഹിക്ക് വയ്യാതെയാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സാറേ ഒരു ലക്ഷ്യവുമില്ല. ഒരു മനോരമ വീക്കിലിരിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. അങ്ങനെ മണ്ണ് വെച്ചാൽ തീർക്കുകയും ചെയ്തു. അതും ഇങ്ങനെ മണ്ണിനകത്ത് കിടക്കുന്ന തീ പൊട്ടി ഒറ്റയടിക്കത്തി. ഇതാണ് എൻ്റെ കേസിൻ്റെ വസ്തുത. അത് എന്നെ അവളെ അന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട്, അവളെ അടുക്കളയിലേക്ക് ഓടി, ഞാൻ പുറത്തേക്ക് ഓടി. എന്നെ ദേഹത്തേക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ചു. അവളെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കാൻ രണ്ട് മിനിറ്റ് താമസിച്ചു. എങ്ങനെ തീ കൊളുത്തിയത്? ഞാൻ തന്നെയാണ് തീ കൊളുത്തിയത്. അതിനകത്ത് മനസാ വാചാ കർമ്മണ എൻ്റെ ഭാര്യയാണ് സത്യമായിട്ടും. ഒരു അര സെക്കൻഡ് മുമ്പ് പോലും ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കില്ല. ഇങ്ങനെ അഞ്ചാറ് മാസമായിട്ട് കിടക്കേണ്ടി വരും. അവിടെയാടാ സുഖം. ആ അവിടെയാണ് സുഖം. അതായത് പ്രസ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് അറിയാലോ എനിക്ക്. അത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിനോട് എനിക്ക് അവിടെ നിന്ന് വിട്ടു പോകാൻ ഒരിക്കലും എനിക്കങ്ങനെ തോന്നുന്നില്ല. മരണപാതാളത്തിലേക്ക് കുതിച്ചു പോയാൻ വേണ്ടുന്ന മെഴുകുതിരിയായി ഞാനിന്ന് അറിഞ്ഞുകൊണ്ട് കാലത്തെ തള്ളിവിടുന്നു. ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു യാത്രികൻ. ജയിലിൽ പോണതിന് മുന്നേ ഇങ്ങനെ ഡയറി എഴുതുന്നത്, അങ്ങനെ നോട്ടുകൾ എഴുതുന്ന സമയം അത്യാവശ്യമുണ്ട്. എന്നെ വിട്ടു നീ പോയി സരോ, ഞാൻ ഒറ്റയ്ക്ക്, എല്ലാം സഹിക്ക, നീ എവിടെ കാണുമോ, എടി സരോ എവിടെ കണ്ടുമുട്ടുമോ. ഒരു കാലഘട്ടങ്ങളിൽ ഭയങ്കര വികാരം ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ ഭാര്യ പ്രസവിച്ച് അറസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവരുടെ അനിയത്തി അമ്മണി എന്ന് പറഞ്ഞൊരു കുട്ടി, ഇപ്പോൾ അതിനകത്ത് എനിക്കൊരു മകനുണ്ട്. അമ്മണിയും എൻ്റെ ഭാര്യയായിട്ട് യാതൊരു വിധത്തിൽ അകൽച്ചയും ആദ്യവും ഉണ്ടായിട്ടില്ല, പിന്നെയും ഉണ്ടായിട്ടില്ല, മരിക്കുന്നവരെ ഉണ്ടായിട്ടില്ല. അവൾ എന്നിട്ട് അതേപടി തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവൾ അതിനകത്തൊരു പ്രശ്നത്തിലേക്ക് പോയില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് അവൾക്ക് അത്രയും ഭയങ്കര സ്നേഹമായിരുന്നു, എനിക്ക് അവളോട് അങ്ങനെയായിരുന്നു. അതായത് ഇന്നും ഞാൻ ഓരോ സെക്കൻഡിലും അവളെ പറ്റിയിട്ടുള്ളൊരു വിചാരം എൻ്റെ മനസ്സിലില്ലാത്തൊരു സമയമില്ല. ഇന്നും ഞാൻ എന്തിനു വേണ്ടി ചെയ്തു, എന്നോട് എന്നെ ഞാൻ ചോദിക്കുക, ഞാൻ എന്തിനാ ചെയ്തത്. ആത്മഹത്യ ഒളിച്ചോട്ടമല്ല, നരകമായ ഭൂമിയിൽ നിന്നും രക്ഷപ്പെടലാണ് ആത്മഹത്യ ഒളിച്ചോട്ടമല്ല. ഓ ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താണ് എങ്ങനെയാണ്? പക്ഷേ ഞാനതിന് പോവില്ല, അത് വേറൊരു കാര്യം. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റേഷൻ കെട്ട എപ്പം ചെയ്യുന്നോ, ആ സമയത്ത് എനിക്ക് ഞാൻ ഈ കേസിന് ജാമ്യം ഇറങ്ങിയ ശേഷവും രണ്ട് പ്രാവശ്യം ഞാൻ ഈ മുതുകാട് എന്ന് പറഞ്ഞ പ്രദേശം വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഞാൻ കുരുടാൻ വേണ്ടിയാണ് പേരാമ്പ്ര പോയിട്ട് 65 ഉറുപ്പ് എടുത്തിട്ട് ഓരോ പേക്കറ്റ് കുരുടാനും ഓരോ ഫുൾ ഓസിയാർ റമ്മും ഓസിയാർ ബ്രാൻഡിയും മേടിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് എൻ്റെ അമ്മ പിടിച്ചു, ഒന്ന് സത്യം നടന്ന മുതുകാടുള്ള ചെറുക്കൻ പിടിച്ചു.
അപ്പോൾ രണ്ട് പ്രാവശ്യം അന്നേരം ഞാൻ ആലോചിച്ച് നോക്കാൻ എൻ്റെ റേഷൻ കട്ടാനായിട്ടില്ല. ആയുസ് മുമ്പ് നോക്കണം, ലക്ഷണം പിന്നെ നോക്കണം. ആയുസ്സില്ലാത്ത അവനുണ്ടോ ലക്ഷണത്താൽ പ്രയോജനം? മരുന്ന് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വേദനയൊക്കെ മാറി. ആ സമയത്ത് അവിടെ ഇങ്ങനെ നീര് വന്ന് കൂടിയിട്ടുണ്ടാവും. ഈ ആളങ്ങോട്ട് ഇങ്ങനെ തളർന്ന് തളർന്ന് അങ്ങോട്ട് കൂടും. എനിക്ക് ഇപ്പം എന്താ ഉള്ളത്? ഇപ്പം എനിക്കൊന്നുമില്ല, നല്ല സുഖമാണ്. വേദനയില്ല. അത് ഈ അവസാനത്തെ മോഹത്തേക്ക് കടക്കുകയായിരുന്നു. ഛായാദർശനം എന്നായി പറയുക. അത് നോക്കിയിട്ട് പറയുമ്പോൾ മരണലക്ഷണം പ്രതിക്ക് പറയാൻ കഴിയും. നമ്മളെ ചായ മീറ്ററിട്ട് നോക്കിയാൽ നകല് കാണും. നമ്മളെ നഖങ്ങളടക്കം ഞാൻ നോക്കി കാണുന്നു. വെള്ള നിറത്തിലും കാണുന്നു, കാർമേഘത്തിൻ്റെ നിറത്തിലും കാണുന്നു. എല്ലാ തരത്തിലും കഴുത്തിന് മേൽപ്പൊട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആ 3 മാസത്തിനുള്ളിൽ ആൾ പോകും. പിന്നീട് 2 കൈ കണ്ടിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കും, ഏതെങ്കിലും അംഗങ്ങൾ നഷ്ടപ്പെടും. ഇതൊക്കെ ആയാലും മരണലക്ഷണം കണ്ടാലും അതിന് ഒന്നും കൂടി അങ്ങേത്തല്ലേ നോക്കണം. കാരണം ആ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രാണനും വിഷം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. എന്തൊക്കെ പറഞ്ഞുതരിക, കഴിക്കാൻ വയ്യ, മേത്തൊന്നുമില്ല. ഈ കഴിക്കുമ്പോഴും ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തോലും പോയി. പ്രത്യേകിച്ച് തൈരും നിസ്കരിക്കാനൊന്നും പറ്റണില്ലേ? തീരെ പറ്റണില്ല, വെള്ളം തട്ടണില്ല. നമ്മക്ക് മരിച്ചു പോണ്ടേ? ഇങ്ങനെ ആയില്ല തീരെ ഇതുകൊണ്ട് മരിക്കാൻ. അതല്ല, നിസ്കരിക്കാണ്ട് നിസ്കാരം ആലോചിക്കുമ്പോ മനസ്സിന് സമാധാനമില്ല. വിഷമാണ് മരിച്ചു എന്ന് അങ്ങോട്ട് അറിയാന്നുള്ളത്. അടുത്ത കാലത്ത് ഈ കൊച്ചുണ്ണി തമ്പുരാൻ കരുത്തി കൊത്തിച്ചിട്ടുണ്ട്. കൊലത്തെ തമ്പുരാനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരമായി ചെയ്ത് ചെയ്ത് അവസാനം പറഞ്ഞു മഹൻ ബാലകൃഷ്ണ ദഹനം മേനോനോ അദ്ദേഹത്തിനോട് പറഞ്ഞു ബാലകൃഷ്ണ. ഇനി ഞാൻ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നു. അത്താണിയിലുണ്ടായിരുന്ന തോന്നിയുടെ അവസാന കാലം ഒരു പ്ലായില് കഞ്ഞി കഴിക്കാൻ പറ്റാതെ ഇട്ടാണ്. സാമ്പത്തികം ഭയങ്കര കുഷ്ഠം അങ്ങനെയായിട്ട് നശിച്ച് നശിച്ച് ഓരോ അംഗങ്ങളായിട്ട് പോവാന്നുള്ളത് കേട്ടാണ്. നിസ്സണ്ട് അദ്ദേഹത്തിന് വരുന്ന വേഷപ്രച്ഛന്നനായി വഴിയിൽ കാത്തുനിന്ന മഹാസർപ്പമായ തക്ഷകൻ ആദിവിഷവൈദ്യനായ കാശ്യപനെ കണ്ടുമുട്ടി. കാശ്യപൻ പറഞ്ഞു, കുരുവംശ രാജാവായ പരീക്ഷത്തിന് തക്ഷകൻ ദംശിക്കും. തക്ഷകൻ്റെ വിഷത്തിൽ നിന്ന് രാജാവിനെ രക്ഷിക്കാനായി ഞാൻ പോകുന്നു. തക്ഷകൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് തക്ഷകൻ. രാജാവിനെ ഞാൻ ദംശിക്കും. എൻ്റെ വിഷം ചികിത്സിക്കാൻ നീ ശക്തനല്ല, തിരിച്ചു പോവുകയാണ് നല്ലത്. അപ്പോൾ കാശ്യപൻ പറഞ്ഞു, വിഷപീഡയെ നീക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുള്ള ബുദ്ധിയും വിദ്യയും എനിക്കുണ്ട്.
ഞാനിപ്പോൾ ചാവ് എന്നുള്ളത് എൻ്റെ അടുത്താണ് ഉള്ളത്. ചാവേണ്ട ഘട്ടം എത്തിയിട്ടില്ല. 100 വയസ്സും കഴിയും, 200 വയസ്സും കഴിയും. ഞാൻ ഇതാ ഇവിടത്തേക്ക് 100 വയസ്സാണ്. അതിനെല്ലാം കവച്ചി വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മരണം വരെ തൂക്കിക്കൊള്ളണമെന്നാണ്. അപ്പോൾ ഇത് മരിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ഡോക്ടർ ഒന്ന് പരിശോധിക്കും. മരണം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അത് വഴി ഇത് വഴി പുറത്തുണ്ടാവും. ഒരിക്കലും ബോഡി ഇതിനകത്ത് കൊണ്ടു. ഹൃദയദ്വാരങ്ങളിലൂടെ ചുരന്നു ചാടുന്ന മാവത്തിൻ്റെ കലാപരക്തം കുടിച്ചു നിൻ്റെ വയർ വീർത്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയുടെ മെഡിക്കൽ പശ ചേർത്ത് അടച്ചു വെക്കപ്പെട്ട വിസർജനാവയവങ്ങൾക്ക് പോലും നിന്നെ രക്ഷിക്കാനാവില്ല. നീ വിലപിച്ചിട്ട് കാര്യമില്ല. ഇതൊരു വിധിയാണ്. സംയോഗാഭിപ്രയോഗം എന്താ മരണാന്തഞ്ച ജീവിതം രാമായണത്തിൽ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഒന്ന് ചെയ്താൽ മറ്റത് അനുഭവിക്കണം ഉറപ്പാണ്. ഇപ്പോൾ പ്രേതവും ഇല്ല, ഭൂതവും ഇല്ല, പാമ്പും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കല് ആളുണ്ട്, അനുഭവങ്ങൾ കാണിച്ചു തരും. അവരിപ്പോൾ 4 പേർക്കുണ്ട്. നമ്മൾ ടി വി ഇല്ലേ, ടി വി പോലെയും റേഡിയോ പോലെയും നമ്മളിത് പറയുന്നതൊക്കെ അവരും ഗണിച്ചെടുക്കുന്നുണ്ട്. ആ